ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അത് വേറൊന്നുമല്ല, നല്ല രുചികരമായ ഉണ്ടാക്കാൻ എളുപ്പമുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വെർമിസലിയുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ എങ്ങനെയാണ് വെർമിസലിയുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വെർമിസല്ലി വേവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു പാത്രത്തിനകത്ത് ഒരു വെള്ളം വയ്ക്കാം. വെള്ളം വെച്ച ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൊഴിക്കുക. ഉപ്പൊഴിച്ചതിന് ശേഷം പിന്നെ ഒരു 2 ടീസ്പൂൺ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ചേർക്കും. ഞാൻ ചേർത്തേക്കും സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ചേർത്ത് നല്ലവണ്ണം വെട്ടി തിളച്ചതിന് ശേഷം ഈ വെർമിസല്ലി ഇട്ട് വെന്ത് ഇദ്ദേഹം ഇതുപോലെ കണ്ടില്ല, നമുക്ക് വെള്ളം വാരുന്നതിന് വേണ്ടി വേറെ പാത്രത്തിൽ നമുക്ക് അരച്ച് മാറ്റിവെക്കാം. പിന്നെ അതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ: 2 സവാള, 2 ചെറിയ ക്യാരറ്റ്, 1 ചെറിയ ഇഞ്ചി, 1 3/4 ഇഞ്ച് പച്ചമുളക്. ഇതെല്ലാം കൂടെ നല്ല ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ അത് പാകം ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർക്കുക. സവാളയും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി, അപ്പോൾ ഇതിനകത്ത് ഒരു കുറച്ച് സവാള എന്ന് വേകുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ്, അധികം വേണ്ട, ആദ്യം ഉപ്പ് ചേർത്താകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് മതി. അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ ആ ക്യാരറ്റും പച്ചമുളകും പിന്നെ ഇഞ്ചി എന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ പിന്നെയും ആ എണ്ണയ്ക്കകത്ത് നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കുക. അപ്പം നല്ലവണ്ണം വഴന്ന് വരുന്ന സമയത്ത് അതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് അതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചെരുക്ക് ചേർക്കുക. അപ്പോൾ ഉപ്പുമാവ് വേണമെങ്കിൽ തേങ്ങ വേണമല്ലോ, അതുകൊണ്ട് തേങ്ങയും കൂടി ചേർക്കുക. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, അത് പച്ചമുളക് ചേർത്താണ്. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് ചേർത്താൽ മതി, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് മതി. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെർമിസലി ഉണ്ടല്ലോ അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ചെറുതായിട്ട് വേണം ഇളക്കാൻ, ഒത്തിരി സ്പീഡിൽ ഇളക്കാൻ ഇളക്കി അത് നല്ലോണം കുഴഞ്ഞു പോകും. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പ് പാകം നോക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഉപ്പ് ആദ്യം ചേർത്ത പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ ഈ വോയിസ് രാവിലെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ കോഴിയെല്ലാം വെളുപ്പിന് ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഇത് ഒരു സെർവ് ചെയ്യുന്ന മുതലായിട്ട് നമുക്ക് ഈ വെർമിസല്ലിയുടെ ഈ ഉപ്പുമാവ് നമുക്ക് അതിനകത്തേക്ക് പകർന്ന് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലെ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ.